അടുത്തതായി നമ്മൾക്ക് ASP.NET ൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ക്ലയന്റ് സൈഡിൽ നിന്നും ഡേറ്റയെ റിസീവ് ചെയ്ത ശേഷം എങ്ങനെയാണ് സെർവർ സൈഡിലുള്ള ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഇൻസേർട്ട് എന്ന ക്വറിയും നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്രൊജക്റ്റ് ഇതിനായി നമ്മളിവിടെ ഡിസൈൻ ചെയ്യുകയാണ്. അതായത് ഇതിൻ്റെ നെയിം ഇൻസേർട്ട് എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ എൻ്റർ ചെയ്യുവാൻ വേണ്ടിയുള്ള വെബ്സൈറ്റ് നമ്മളിവിടെ നിർമ്മിക്കാൻ പോവുകയാണ്. ഇതേ രീതിയിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. വെബ്സൈറ്റ് നമ്മൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു ഇമെയിൽ അഡ്രസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു വെബ് പേജ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന കൺട്രോൾസിനെ അലൈൻ ചെയ്യുന്നു. ഇതിനായി ഇതേ രീതിയിൽ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മാറ്റിയ ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൺട്രോൾസിനെ അലൈൻ ചെയ്യാവുന്നതാണ്. കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ബോക്സിൽ ഓരോന്നായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സും ഇതുപോലെ തന്നെ സെലക്ട് ആവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിലേക്ക് മാറ്റാവുന്നതാണ്. കൺട്രോൾസിൻ്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ അലൈൻ ചെയ്യാൻ വേണ്ടി ആദ്യം കൺട്രോൾസിനെ ഇതേ രീതിയിൽ കീബോർഡിൽ നിന്നും കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത ശേഷം ഓരോ കൺട്രോളും ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അലൈൻ ചെയ്യാൻ വേണ്ടി ഫോർമാറ്റ് എന്ന മെനുവിൽ നിന്നും അലൈൻ എന്ന സബ് മെനുവിൽ നിന്നും ലെഫ്റ്റോ റൈറ്റോ സെൻറ്ററോ നമ്മൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ലെഫ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതാ കൺട്രോൾസിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരേ രീതിയിൽ അലൈൻ ചെയ്ത് വന്നതായി കാണാം. ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സിനെ അലൈൻ ചെയ്യണമെങ്കിൽ കീബോർഡിൽ നിന്നും കൺട്രോൾ കീ പ്രസ് ചെയ്ത ശേഷം ടെക്സ്റ്റ് ബോക്സിനെ ഓരോന്നായി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫോർമാറ്റ് എന്ന മെനുവിൽ നിന്നും അലൈൻ എന്ന സബ് മെനുവിൽ നിന്നും ലെഫ്റ്റ് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ ടെക്സ്റ്റ് ബോക്സ് ലെഫ്റ്റ് സൈഡ് അലൈൻ ചെയ്തതായി കാണാം. ഇനി നമ്മൾ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന എല്ലാ ടെക്സ്റ്റ് ബോക്സും ഒരേ സൈസിൽ തന്നെ ആവണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്ത് ഓരോ ടെക്സ്റ്റ് ബോക്സും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റ് എന്ന മെനുവിൽ നിന്നും മേക്ക് സെയിം സൈസ് എന്ന സബ് മെനു സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും വിഡ്ത്ത് ആണ് നമ്മൾക്ക് ഒരേപോലെ സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ വിഡ്ത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റ്, അതല്ല വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യണമെങ്കിൽ ബോത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതാ ടെക്സ്റ്റ് ബോക്സിന്റെ വലിപ്പം എല്ലാം ഒരുപോലെ ആയിരിക്കുന്നതായി കാണാം. ഇനി ഈ ഫോം റൺ ചെയ്യുമ്പോൾ, അതായത് വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത ശേഷം ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾക്ക് ഈ വാല്യൂ സെർവറിലെ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ഇതിനായി സബ്മിറ്റ് എന്ന ബട്ടൺ പ്ലേസ് ചെയ്യുന്നു. ഇനി ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുവാൻ വേണ്ടി നമ്മൾ രണ്ട് ടെക്സ്റ്റ് ബോക്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാസ്വേഡ് ക്യാരക്ടറായി സെറ്റ് ചെയ്യുവാൻ വേണ്ടി ടെക്സ്റ്റ് മോഡ് എന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ടെക്സ്റ്റ് ബോക്സ് 4 സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ടെക്സ്റ്റ് മോഡ് എന്ന പ്രോപ്പർട്ടി പാസ്വേഡ് ക്യാരക്ടറായി സെറ്റ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ റീഎൻ്റർ പാസ്വേഡ് എന്ന ഈ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെയും ഇതിനെ പാസ്വേഡ് ക്യാരക്ടറായി സെറ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെയുള്ള വെബ്സൈറ്റ് ഡിസൈനിൽ പഠിച്ചതുപോലെ ഇവിടെ ഫസ്റ്റ് നെയിമും യൂസർ ഐ ഡിയും റിക്വയർഡ് ഫീൽഡ് വാലിഡേറ്റർ ആണെന്ന് വിചാരിക്കുക. ഇതിനായി ടൂൾ ബോക്സിൽ നിന്നും റിക്വയർഡ് ഫീൽഡ് വാലിഡേറ്റർ പ്ലേസ് ചെയ്യുന്നു. ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇതേ രീതിയിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഫോമിൽ എവിടെയാണോ ഈ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അവിടേക്ക് തന്നെ ഡ്രാഗ് ചെയ്ത് ഇതേ രീതിയിൽ പ്ലേസ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ എറർ മെസ്സേജ് എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുന്നു. ഇവിടെ റിക്വയർഡ് എ വാല്യൂ എന്ന മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന റിക്വയർഡ് ഫീൽഡ് വാലിഡേറ്റർ എന്ന കൺട്രോളിനെ ടെക്സ്റ്റ് ബോക്സുമായി കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി റിക്വയർഡ് ഫീൽഡ് വാലിഡേറ്റർ
എന്ന വാലിഡേറ്റർ കൺട്രോളിൻ്റെ കൺട്രോൾ ടു വാലിഡേറ്റ് എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുന്നു. ഇവിടെ കൺട്രോൾ ടു വാലിഡേറ്റ് എന്ന പ്രോപ്പർട്ടി ടെക്സ്റ്റ് ബോക്സ് 1 ആയി സെറ്റ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ യൂസർ ഐ ഡിയും പാസ്വേഡും വാല്യൂ എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതിനായി ഇതിൻ്റെ കോപ്പി എടുക്കാവുന്നതാണ്. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പിയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോമിൽ ഇതിനെ പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ പ്ലേസ് ചെയ്തത് റിക്വയർഡ് ഫീൽഡ് വാലിഡേറ്റർ 2 ആണ്. ഇതിൽ എറർ മെസ്സേജ് ഇതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ കൺട്രോൾ ടു വാലിഡേറ്റ് എന്ന ഓപ്ഷൻ ടെക്സ്റ്റ് ബോക്സ് 1 എന്നത് മാറ്റി ടെക്സ്റ്റ് ബോക്സ് 3 ആയി സെറ്റ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ പാസ്വേഡും റിക്വയർഡ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ വീണ്ടും ഈ വാലിഡേഷൻ കൺട്രോളിനെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെയും കൺട്രോൾ ടു വാലിഡേറ്റ് എന്ന പ്രോപ്പർട്ടി ടെക്സ്റ്റ് ബോക്സ് 4 ആയി സെറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ പാസ്വേഡിൽ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റും റീ എൻ്റർ പാസ്വേഡിൽ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റും ഒന്നായിരിക്കണം എന്ന് വിചാരിക്കുക. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ടൂൾ ബോക്സിൽ നിന്നും കമ്പയർ വാലിഡേറ്ററിനെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ ഇറർ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഇതിനെ കമ്പയർ ടെക്സ്റ്റ് ബോക്സിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ രണ്ട് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. അതായത് ഒന്ന് കൺട്രോൾ ടു കമ്പയർ, അതായത് ഏത് ടെക്സ്റ്റ് ബോക്സിനെയാണോ നമ്മൾക്ക് കമ്പയർ ചെയ്യേണ്ടത് അതിൻ്റെ വാല്യൂ അതിൻ്റെ നെയിം ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് കമ്പയർ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബോക്സ് 4 ആണല്ലോ. ഇതിനായി ലിസ്റ്റ് ബോക്സിൽ നിന്നും ടെക്സ്റ്റ് ബോക്സ് 4 സെലക്ട് ചെയ്യുന്നു. ഇനി കൺട്രോൾ ടു വാലിഡേറ്റ്, ഏതിനെയാണോ വാലിഡേറ്റ് ചെയ്യേണ്ടത് അതായത് ടെക്സ്റ്റ് ബോക്സ് 5, ഇവിടെ നിന്നും ടെക്സ്റ്റ് ബോക്സ് 5 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി പ്രോഗ്രാം വിൻഡോയിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. ഒരു വെബ്സൈറ്റ് പേജിനെ ഡാറ്റാബേസുമായി കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഡാറ്റാബേസുമായുള്ള കണക്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഈ ഡാറ്റ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എസ്ക്യുഎൽ സെർവർ എന്ന ഡാറ്റാബേസിൽ ഇതേ രീതിയിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനായി ഇവിടെ എസ്ക്യുഎൽ സെർവർ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ മാസ്റ്റർ എന്ന ഡാറ്റാബേസ് സെലക്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറി ക്വറി എന്ന ഈ വിൻഡോയിൽ ടൈപ്പ് ചെയ്യുന്നു. ഇതാ എസ്ക്യുഎല്ലിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറി നമ്മൾ ഇതേ രീതിയിൽ ചെയ്തിരിക്കുകയാണ്. അതായത് ക്രിയേറ്റ് ടേബിൾ യൂസേഴ്സ്, ഇവിടെ യൂസേഴ്സ് എന്ന ടേബിളിലേക്കാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫീൽഡ് നെയിമുകളാണ് ഫസ്റ്റ് നെയിം അതായത് എഫ് നെയിം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ, അതിൻ്റെ സൈസ് 20, ഇതേപോലെ തന്നെ അടുത്ത ഫീൽഡ് നെയിം എൽ നെയിം അതായത് ലാസ്റ്റ് നെയിം, അതിൻ്റെയും ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ 20, യൂസർ ഐ ഡി, പാസ്വേഡ്. ഇനി ഇവിടെ ക്യൂറി റൺ ചെയ്യുന്നു. ഇതിനായി സെലക്ട് ചെയ്ത ശേഷം റൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ ടേബിൾ ക്രിയേറ്റ് ചെയ്തതായി കാണാം. ഇനി മാസ്റ്റർ എന്ന ഈ ഡാറ്റാബേസിലെ യൂസേഴ്സ് എന്ന ടേബിളുമായി നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യേണ്ടതാണ്. ഇതിനായി വെബ് ആപ്ലിക്കേഷനിൽ പ്രോഗ്രാം വിൻഡോയിൽ പ്രോഗ്രാം ചെയ്യാം. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിനെ ഡാറ്റാബേസുമായി കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം കണക്ഷൻ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പായി കണക്ഷൻ ക്ലാസും ഡാറ്റാബേസിന് വേണ്ടുന്ന മറ്റുള്ള ക്ലാസുകളും ഫോമിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു ഫയൽ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ജനറൽ സെക്ഷനിൽ യൂസിംഗ് എന്ന കമാൻഡ് ഉപയോഗിക്കാം. ഇവിടെ യൂസിംഗ് സിസ്റ്റം ഡോട്ട് ഡാറ്റ ഡോട്ട് എസ്ക്യുഎൽ ക്ലയൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കണക്ഷന് വേണ്ടിയുള്ള കണക്ഷൻ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യാം. ഇതിനായി ക്ലാസ്സിലെ അതായത് വെബ് ഫോം 1 എന്ന പബ്ലിക് ക്ലാസ്സിലെ ജനറൽ സെക്ഷനിൽ നമ്മൾക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതായത് ഇവിടെ കണക്ഷൻ ഒബ്ജക്റ്റിനായിട്ടുള്ള ക്ലാസ് ASP.NET ൽ ഉപയോഗിക്കുന്ന കണക്ഷൻ ക്ലാസ് ആണ് SQL ഡാറ്റ കണക്ഷൻ. അതിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ഡിക്ലെയർ ചെയ്യണം. ഇതിനായി SQL കണക്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു.
അതിനുശേഷം ഇതിൻ്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുക. ഇതിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിളായി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ CON എന്ന പേര് നൽകുന്നു. ഇതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കണക്ഷനിൽ ഒരു ക്വറി വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾക്ക് ഇവിടെ ആവശ്യം ഇൻസേർട്ട് എന്ന ക്വറി ആണല്ലോ, അങ്ങനെ ഒരു ക്വറി വർക്ക് ചെയ്യണമെങ്കിൽ SQL കമാൻഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിനായി ഇവിടെ SQL കമാൻഡിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. SQL കമാൻഡ് അതിൻ്റെ ഒബ്ജക്റ്റ്. ഇതിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ നൽകാവുന്നതാണ്. ഇവിടെ ഞാൻ CMD എന്ന് നൽകുന്നു. ഇനി SQL കണക്ഷനെയും SQL കമാൻഡിനെയും ഇനിഷ്യലൈസ് ചെയ്യണം. ഇതിനായി പേജിൻ്റെ ലോഡ് ഇവൻറ്റിൽ, അതായത് വെബ് ഫോം ക്ലയൻറ്റിലേക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കണക്ഷൻ ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ കണക്ഷൻ ഈക്വൽ ടു ന്യൂ, ഇവിടെ കണക്ഷൻ ഈക്വൽ ടു ന്യൂ SQL കണക്ഷൻ ബ്രാക്കറ്റിൽ കണക്ഷൻ സ്ട്രിംഗ് എൻ്റർ ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾക്ക് ഏത് ഡാറ്റാബേസായിട്ടാണോ CON കണക്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ പാത്ത് ഇവിടെ എൻ്റർ ചെയ്യുക. ഇതിനെ ഡബിൾ കോഡ്സിൽ ഇവിടെ കണക്ഷൻ ഒബ്ജക്റ്റിനെ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യേണ്ടതാണ്. അതായത് ഇനിഷ്യൽ കാറ്റലോഗ് ഈക്വൽ ടു മാസ്റ്റർ, പെർസിസ്റ്റ് സെക്യൂരിറ്റി ഇൻഫോ ഈക്വൽ ടു ഫാൾസ്, യൂസർ ID ഈക്വൽ ടു SA, അതായത് നമ്മൾ SQL സെർവറിൻ്റെ യൂസർ ID, വർക്ക് സ്റ്റേഷൻ ID ഈക്വൽ ടു നമ്മൾ ഉപയോഗിക്കുന്ന സെർവർ സിസ്റ്റത്തിൻ്റെ ID. ഇതിനുശേഷം കണക്ഷനെ അടുത്ത ലൈനിൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി കണക്ഷൻ ഒബ്ജക്റ്റ്, അതായത് CON ഡോട്ട് ഓപ്പൺ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും കോഡിങ്ങോടുകൂടി നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റിനെ സെർവറിലെ ഡാറ്റാബേസുമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞിരിക്കും. അതായത് ഒരു കണക്ഷനാണ് ആദ്യം ചെയ്യേണ്ടതെങ്കിൽ ഇതേ രീതിയിൽ കണക്ഷൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കണക്ഷൻ ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യുക. അതായത് സെർവർ ഡാറ്റാബേസിൻ്റെ പാത്ത് ഇതേ രീതിയിൽ ഇവിടെ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം കണക്ഷൻ ഓപ്പൺ ചെയ്യണം. കണക്ഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കണക്ഷൻ ഒബ്ജക്റ്റ് ഡോട്ട് ഓപ്പൺ. ഇനി ഈ ഡാറ്റാബേസിലെ, അതായത് മാസ്റ്റർ എന്ന ഡാറ്റാബേസിലെ ഏത് ടേബിളിലേക്കാണോ നമ്മൾക്ക് ക്വറി വർക്ക് ചെയ്യേണ്ടത് അതിനായി നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമാൻഡ് ഒബ്ജക്റ്റിൽ ക്വറി വർക്ക് ചെയ്യേണ്ടതാണ്. ഇതിനായി ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ പ്രോഗ്രാം ചെയ്യുക. ഇവിടെ ബട്ടൺ 1 ക്ലിക്ക് ഇവൻറ്റിൽ ഇതേ രീതിയിൽ നമ്മൾക്ക് പ്രോഗ്രാം ചെയ്യുന്നതാണ്. ആദ്യം കമാൻഡ് ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമാൻഡ് ഒബ്ജക്റ്റ് CMD ആണല്ലോ. അതിനാൽ CMD ഈക്വൽ ടു ന്യൂ SQL കമാൻഡ്. അതിനുശേഷം ഇതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ടെക്സ്റ്റ്, അതായത് ക്വറി, സ്ട്രിംഗ് ആയി എൻ്റർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ടെക്സ്റ്റ് ഇവിടെ ഇൻസേർട്ട് ആണല്ലോ, അത് ഡബിൾ കോഡ്സിൽ ടൈപ്പ് ചെയ്യുക. ഇത് നമ്മൾ ഇവിടെ ഇതേ രീതിയിൽ കമാൻഡ് ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. അതായത് കമാൻഡ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ SQL കമാൻഡ്, ബ്രാക്കറ്റിൽ നമ്മൾക്ക് ആവശ്യമുള്ള ക്വറി നൽകിയിരിക്കുന്നു. അതായത് വെബ്സൈറ്റിൽ നിന്നും ഡാറ്റാബേസിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്വറിയാണ് ഇൻസേർട്ട് ക്വറി. ഇതിനെ ഇതേ രീതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് ഇൻസേർട്ട് ഇൻ ടു യൂസേഴ്സ്, യൂസേഴ്സ് എന്നതാണല്ലോ നമ്മുടെ ടേബിൾ നെയിം. അതിനുശേഷം വാല്യൂസ് ബ്രാക്കറ്റിൽ ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ടെക്സ്റ്റ്, അതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് 2 ഡോട്ട് ടെക്സ്റ്റ്, അടുത്തതായി 3 ഡോട്ട് ടെക്സ്റ്റ്, 4 ഡോട്ട് ടെക്സ്റ്റ്, അതുപോലെ തന്നെ 5 ഡോട്ട് ടെക്സ്റ്റ്. ഇവിടെ ASP.NET വേരിയബിൾസ് ആയ ടെക്സ്റ്റ് ബോക്സ് വാല്യൂ സ്ട്രിംഗിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് എഴുതേണ്ടതായിട്ടുണ്ട്. ഡബിൾ കോഡ്സിൽ നമ്മളൊരു വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രിംഗ് ആയി മാറുമല്ലോ. അതുകൊണ്ട് ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ടെക്സ്റ്റ് എന്ന് നമ്മൾ സ്ട്രിംഗിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതും സ്ട്രിംഗ് ആയി മാറുന്നതാണ്. ഇതിനാലാണ് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ടെക്സ്റ്റിനെ തുടങ്ങിയവയെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നത്. ഇനി ഇതേ രീതിയിൽ നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതായത് ക്വറിയുടെ പാർട്ടായിട്ടുള്ളവ മാത്രം ഡബിൾ കോഡ്സിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം ASP.NET വാല്യൂസ് അല്ലെങ്കിൽ വേരിയബിൾസ് എല്ലാം ഇതേ രീതിയിൽ പ്ലസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ക്വറിയുടെ പാർട്ടായിട്ടുള്ള സിംഗിൾ കോഡ്സ്, കോമ, ബ്രാക്കറ്റ് എന്നിവയെല്ലാം തന്നെ ഡബിൾ കോഡ്സിൽ തന്നെ വരണം. അതായത് ഇതേ രീതിയിൽ ഇവിടെ കമാൻഡ് ഒബ്ജക്റ്റിൻ്റെ ബ്രാക്കറ്റിൽ ക്വറി സ്ട്രിംഗ് ആയി പറഞ്ഞ ശേഷം അടുത്തതായി കോമ കണക്ഷൻ ഒബ്ജക്റ്റ് പറയേണ്ടതാണ്.
അതായത് ഈ ക്വറി ഏത് കണക്ഷനിലാണോ വർക്ക് ചെയ്യേണ്ടത് ആ കണക്ഷൻ ഒബ്ജക്റ്റ് ഇവിടെ ഇതേ രീതിയിൽ പറയുക. ഇവിടെ സി ഒ എൻ ആണല്ലോ നമ്മുടെ കണക്ഷൻ ഒബ്ജക്റ്റ്. അതിനുശേഷം സി എം ഡി എന്ന കമാൻഡ് ഒബ്ജക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ക്വറി വർക്ക് ചെയ്യണമെങ്കിൽ സി എം ഡി ഡോട്ട് എക്സിക്യൂട്ട് നോൺ ക്വറി എന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റ സെർവറിലെ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ആയോ എന്ന് നമ്മൾക്ക് എങ്ങനെ വേരിഫൈ ചെയ്യാം? ഇതിനായി ഇവിടെ ഒരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതിനായി ഇൻറ്റ് ആർ എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നിടത്ത് ആർ ഈക്വൽ ടു സി എം ഡി ഡോട്ട് എക്സിക്യൂട്ട് നോൺ ക്വറി എന്ന് നൽകിയിരിക്കുന്നു. ക്വറി കറക്റ്റായി വർക്ക് ചെയ്ത് സെർവറിൽ ഡാറ്റ സ്റ്റോർ ചെയ്തെങ്കിൽ ആർ എന്ന ഈ വേരിയബിളിന്റെ വാല്യൂ 1 ആയിരിക്കും. അതായത് ഇവിടെ ഇഫ് എന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ക്വറി കറക്റ്റായിട്ട് വർക്ക് ചെയ്തോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതായത് ആറിന്റെ വാല്യൂ 1 ആണെങ്കിൽ അടുത്ത പേജിൽ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന മെസ്സേജ് നമ്മൾക്ക് കിട്ടണമെന്ന് വിചാരിക്കുക. ഇതിനായി പ്രൊജക്ട് എന്ന മെനുവിൽ നിന്നും പുതിയതായി ഒരു വെബ് ഫോം ആഡ് ചെയ്യുകയാണ്. ഇവിടെ ഓപ്പൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് ഫോമിനെ നമ്മൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇതേ രീതിയിൽ വെബ് ഫോം 2 ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് വെബ് ഫോം 1-ലെ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡാറ്റാബേസിലേക്ക് വാല്യൂ കറക്റ്റായി സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫോം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടതാണ്. ഇതിനായി അടുത്തതായി വാല്യൂ സെൻഡ് ചെയ്തില്ലെങ്കിൽ എറർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരു ഫോം കൂടി ആഡ് ചെയ്യുന്നു. ഇതിൽ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുവാൻ വേണ്ടിയുള്ള ലേബൽ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ ലേബൽ കൺട്രോളിൽ ഇതേ രീതിയിൽ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്ത ശേഷം നമ്മൾ ഫോം 1-ലെ കമാൻഡ് ബട്ടണിൽ പ്രോഗ്രാം ചെയ്യുന്നു. അതായത് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ കറക്റ്റായി സെർവറിലെ ഡാറ്റാബേസിൽ സ്റ്റോർ ആയെങ്കിൽ നമ്മൾക്ക് ഫോം 2 ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടതാണ്. ഡാറ്റ കറക്റ്റായി സെൻഡ് ചെയ്തില്ലെങ്കിൽ വെബ് ഫോം 3-ലെ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടതാണ്. ഇതിനായി ഇഫ് എന്ന സെക്ഷനിലെ പ്രോഗ്രാം നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. അതായത് റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് വെബ് ഫോം 2 ഡോട്ട് ASPX. ആർ എന്ന വേരിയബിളിന്റെ വാല്യൂ 1 ആണെങ്കിൽ, അതായത് ക്വറി കറക്റ്റായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് വെബ് ഫോം 2 ഡോട്ട് ASPX. അതായത് നമ്മൾ വെബ് ഫോം 2-ലേക്ക് പോകുന്നതാണ്. ഇനി ആറിന്റെ വാല്യൂ 1 അല്ലെങ്കിൽ നമ്മൾ വെബ് ഫോം 3-ലേക്ക് പോകുന്നതാണ്. ഇതിനായി ഇവിടെ ആറിന്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാം. ഇനി ഈ വെബ് ഫോമിനെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഇവിടെ ഇതേ രീതിയിൽ ഡാറ്റ എൻ്റർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതാ രണ്ടാമത്തെ വെബ് ഫോം ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ സെർവറിന്റെ ഡാറ്റാ ബേസിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സെർവറിന്റെ ഡാറ്റാ ബേസിൽ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് SQL സെർവറിൽ സെലക്ട് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമ്മൾ എൻ്റർ ചെയ്ത ഈ ഡാറ്റയെ നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ്. ഇതാ നമ്മൾ സെൻഡ് ചെയ്ത ഡാറ്റ ഇതേ രീതിയിൽ സെർവറിന്റെ ഡാറ്റാബേസിൽ കാണാവുന്നതാണ്. ഒരു സെർവറിന്റെ ഡാറ്റാബേസിലേക്ക് വെബ്സൈറ്റിൽ നിന്നും വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വറി ആണല്ലോ ഇൻസേർട്ട് ക്വറി. എന്നാൽ നേരത്തെ തന്നെ സെർവറിന്റെ ഡാറ്റാബേസിലുള്ള ഒരു വാല്യൂവിനെ വെബ്സൈറ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന SQL ക്വറി ആണ് സെലക്ട് എന്ന ക്വറി. ഇവിടെ ഇതിനായി നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. പ്രൊജക്റ്റിന്റെ പേരിവിടെ സെലക്ട് എന്ന് നൽകുന്നു. ഇതാ സെലക്ട് ക്വറിയുടെ ഉപയോഗത്തിനായി നമ്മൾ ഇതേ രീതിയിൽ ഫോം ഡിസൈൻ ചെയ്തിരിക്കുകയാണ്.
അതായത് നമ്മൾ നേരത്തെ മാസ്റ്റർ എന്ന ഡേറ്റാബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ആണല്ലോ യൂസേഴ്സ്. അതിൽ യൂസർ നെയിമും പാസ്വേഡ് എന്ന ഫീൽഡും ഉണ്ടല്ലോ. ഇവിടെ ഈ ലോഗിൻ ഫോമിൽ ഇവിടെ നമ്മൾ നൽകുന്ന യൂസർ നെയിമിൻ്റെ പാസ്വേഡ് സെർവറിലെ യൂസേഴ്സ് എന്ന ടേബിളിലും ഇക്വൽ ആണെങ്കിൽ വെബ് ഫോം ടൂവിൽ ലോഗിൻ സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. ഇതിനായി വെബ് ഫോം ടു ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു. ഇവിടെ ലേബിൾ പ്ലേസ് ചെയ്ത ശേഷം ലോഗിൻ സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ഇതിൽ ടൈപ്പ് ചെയ്യുന്നു. ഇത് നമ്മൾ ലേബലിൽ ഇതേ രീതിയിൽ ടെക്സ്റ്റ് നൽകിയിരിക്കുകയാണ്, അതായത് ലോഗിൻ സക്സസ്ഫുള്ളി. ഇതേപോലെ തന്നെ നമ്മൾ ഫോം വണ്ണിൽ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന പാസ്വേഡ് കറക്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ മറ്റൊരു ഫോമിൽ ലോഗിൻ ഫെയിൽഡ് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം എന്ന് വിചാരിക്കുക. ഇതിനായി പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും മറ്റൊരു വെബ് ഫോം നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇത് വെബ് ഫോം 3 പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു. ഇതിൽ ലേബൽ പ്ലേസ് ചെയ്ത ശേഷം ലോഗിൻ ഫെയിൽഡ് എന്ന മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു. ഇത് വെബ് ഫോം 3 ലേബൽ 1 ലോഗിൻ ഫെയിൽഡ് എന്ന മെസ്സേജ് നമ്മൾ നൽകിയിരിക്കുകയാണ്. ഇനി വെബ് ഫോം 1 പ്രോഗ്രാം ചെയ്യാം. അതായത് ആദ്യം ഡേറ്റാബേസിൽ നിന്നും യൂസർ നെയിമിൻ്റെ പാസ്വേഡ് സെലക്ട് ചെയ്തെടുക്കുകയും ആ പാസ്വേഡിനെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡുമായി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യണം. ഇതിനായി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സിസ്റ്റം ഡോട്ട് ഡേറ്റ ഡോട്ട് എസ്ക്യുൽ ക്ലയൻറ്റിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ജനറൽ സെക്ഷനിൽ യൂസിംഗ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. ഇനി ഏത് ഡേറ്റാബേസ് ആയിട്ടാണോ നമ്മൾക്ക് കണക്ട് ചെയ്യേണ്ടത്, അതിനുവേണ്ടി കണക്ഷൻ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെ ഇവിടെ എസ്ക്യുഎൽ കണക്ഷൻ എന്ന ക്ലാസ് ഡിക്ലെയർ ചെയ്യുകയാണ്. ഇതിൻ്റെ ഒബ്ജക്റ്റ് സി എൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഇനി ഒരു ഡേറ്റാബേസിൽ നിന്നുള്ള വാല്യൂ സെലക്ട് ചെയ്ത് എടുക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് ടൈപ്പാണ് എസ്ക്യുഎൽ ഡേറ്റ അഡാപ്റ്റർ. അതിനാൽ ജനറൽ സെക്ഷനിൽ തന്നെ എസ്ക്യുഎൽ ഡേറ്റ അഡാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് എസ്ക്യുഎൽ കണക്ഷൻ്റെ സി എൻ എന്ന വേരിയബിളും അതേപോലെ തന്നെ എസ്ക്യുഎൽ ഡേറ്റ അഡാപ്റ്ററിൻ്റെ എസ് ഡി എന്ന വേരിയബിളും. അതിനുശേഷം പേജ് ലോഡ് ഇവൻറ്റിൽ കണക്ഷൻ ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഏത് ഡേറ്റാബേസ് ആണോ ഉപയോഗിക്കുന്നത് ആ ഡേറ്റാബേസിൻ്റെ കണക്ഷൻ സ്ട്രിംഗ് സി എൻ എന്ന വേരിയബിളിലേക്ക് ഇനിഷ്യലൈസ് ചെയ്യണം. ഇതിനായി പേജ് ലോഡ് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നു. ഇവിടെ നമ്മൾ കണക്ഷൻ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്, അതായത് സി എൻ ഈക്വൽ ടു ന്യൂ എസ്ക്യുഎൽ ഡേറ്റ അഡാപ്റ്റർ ബ്രാക്കറ്റിൽ ഇനിഷ്യൽ കാറ്റലോഗ് അതായത് മാസ്റ്റർ പെർസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി ഇൻഫോ ഈക്വൽ ടു ഫാൾസ് യൂസർ ഐ ഡി ഈക്വൽ ടു എസ് എ വർക്ക് സ്റ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സെർവർ നെയിം അതിനുശേഷം കണക്ഷൻ ഡോട്ട് ഓപ്പൺ അതായത് സി എൻ ഡോട്ട് ഓപ്പൺ. ഇനി ബട്ടൺ 1 ക്ലിക്ക് ഇവൻറ്റിൽ അഡാപ്റ്റർ ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി എസ് ഡി ഈക്വൽ ടു ന്യൂ എസ്ക്യുഎൽ ഡേറ്റ അഡാപ്റ്റർ അതിനുശേഷം ഇതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾക്ക് വർക്ക് ചെയ്യേണ്ട എസ്ക്യുഎൽ സ്റ്റേറ്റ്മെൻറ് അതായത് സെലക്ട് സ്റ്റേറ്റ്മെൻറ് ഇവിടെ നൽകാവുന്നതാണ്. ഇത് നമ്മൾ ഇതേ രീതിയിൽ ക്വറി എസ് ഡി എന്ന വേരിയബിളിലേക്ക് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്, അതായത് ഡേറ്റ അഡാപ്റ്റർ ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ എസ്ക്യുഎൽ ഡേറ്റ അഡാപ്റ്റർ ബ്രാക്കറ്റിൽ നമ്മൾക്ക് സെലക്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ് അതായത് സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വെയർ യൂസർ ഐ ഡി ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് 1.txt. അതായത് ഡേറ്റാബേസിൽ നിന്നും യൂസേഴ്സിനെ സെലക്ട് ചെയ്യുക. ഇതവിടെ എസ് ഡി എന്ന എസ്ക്യുഎൽ ഡേറ്റ അഡാപ്റ്റർ വേരിയബിളിനെ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്.
അതായത് എസ് ഡി ഇക്വൽ ടു ന്യൂ എസ് ക്യുൽ ഡാറ്റ അഡാപ്റ്റർ ബ്രാക്കറ്റിൽ സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വെയർ യൂസർ ഐ ഡി ഇക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് വൺ ഡോട്ട് ടെക്സ്റ്റ്. അതായത് ഇവിടെ ക്വറി ഇതേ രീതിയിലാണ്, സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ്, അതായത് യൂസർ എന്ന ടേബിളിലെ എല്ലാ ഡീറ്റെയിൽസും സെലക്ട് ചെയ്യുക. ഇനി വെയർ യൂസർ ഐ ഡി ഇക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് വൺ ഡോട്ട് ടെക്സ്റ്റ്, അതായത് ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ നമ്മൾ ഏത് യൂസർ ഐ ഡി ആണോ നൽകുന്നത് ആ ഐ ഡി ഉള്ള ആളുടെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തെടുത്ത് എസ് ഡി എന്ന ഈ ഡാറ്റ അഡാപ്റ്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി ഏത് കണക്ഷനിലാണ് നമ്മൾക്ക് ഈ ക്വറി വർക്ക് ചെയ്യേണ്ടത് ആ കണക്ഷൻ വേരിയബിൾ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്, അതായത് കോമ സി എൻ. ഇനി ഇതേ രീതിയിൽ നമ്മൾ ഡാറ്റ അഡാപ്റ്ററിന്റെ ഒബ്ജക്റ്റിലേക്ക് സെലക്ട് ചെയ്തെടുക്കുന്ന വാല്യൂസിനെ ഡാറ്റ സെറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഇവിടെ നമ്മൾ ഡാറ്റ സെറ്റ് എന്ന ക്ലാസ് ടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റ സെറ്റിന്റെ ഒബ്ജക്റ്റ് ആണ് ഡി എസ്. ഇനി ഡാറ്റ അഡാപ്റ്ററിൽ, അതായത് എസ് ഡി എന്ന അഡാപ്റ്റർ ഒബ്ജക്റ്റിൽ ഉള്ള വാല്യൂസിനെ ഡാറ്റ സെറ്റിലേക്ക്, അതായത് ഡി എസിലേക്ക് ഫില്ല് ചെയ്യണം. ഇതിൻ്റെ സിൻടെക്സ് ഇതേ രീതിയിലാണ്, അതായത് ഡാറ്റ അഡാപ്റ്റർ എസ് ഡി ഡോട്ട് ഫിൽ ഡാറ്റ സെറ്റ് ഒബ്ജക്റ്റ്. ഇവിടെ ഡാറ്റ സെറ്റിൻ്റെ ഒബ്ജക്റ്റ് ഡി എസ് ആണല്ലോ, ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നതാണ്. ഇനി യൂസർ ഐ ഡി കറക്റ്റ് ആണെങ്കിൽ നമ്മൾക്കത് ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ്. ഇതിനായി ടെക്സ്റ്റ് ബോക്സ് ടു ഡോട്ട് ടെക്സ്റ്റ് ഈക്വൽ ടു, ഇനി ഡാറ്റ സെറ്റിലുള്ള ടേബിളിൻ്റെ ഒരു പെർട്ടിക്കുലർ റോ മുഴുവനായി നമ്മൾക്ക് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിളാണ് ഡാറ്റ റോ. ഇത് ഇതേ രീതിയിൽ ഇവിടെ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്, അതായത് ഡാറ്റ റോ വേരിയബിൾ നെയിം. ഇതിനുശേഷം ഇതിലേക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഡി ആർ ഈക്വൽ ടു ഡി എസ് ഡോട്ട് ടേബിൾസ് സീറോ ഡോട്ട് ഡി എസ് ഡോട്ട് ടേബിൾ ഓഫ് സീറോ ഡോട്ട് റോസ് ഓഫ് സീറോ. അതായത് ഡി എസിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത ടേബിളിൻ്റെ ഫസ്റ്റ് റോ, സീറോ എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ആണ്, ഇത് ഡി ആറിലേ ഇതേ രീതിയിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി ഡാറ്റ സെറ്റിലെ ടേബിളിലെ ആദ്യത്തെ റോ ഡി ആർ എന്ന ഈ ഡാറ്റ റോ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസേഴ്സ് എന്ന ടേബിളിൽ മൂന്നാമത്തെ ഫീൽഡാണ് യൂസർ ഐ ഡി, അതായത് സീറോ ഫസ്റ്റ് നെയിം, വൺ ലാസ്റ്റ് നെയിം, ടു യൂസർ ഐ ഡി. ഇപ്പോൾ ഇതേ രീതിയിൽ ഇനി ഇവിടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇഫ് ഡി ആർ ഓഫ് ടു, ഇവിടെ കോഡിംഗ് ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. ഇഫ് ഡി ആർ ഓഫ് ത്രീ ഡോട്ട് ടു സ്ട്രിംഗ്, അതായത് ഡി ആർ എന്ന റോയിൽ, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസിൽ മൂന്നാമത്തെ റോ ആണല്ലോ പാസ്വേഡ്, അതായത് സീറോ എന്നത് ഫസ്റ്റ് നെയിം, വൺ എന്നത് ലാസ്റ്റ് നെയിം, ടു എന്നത് യൂസർ ഐ ഡി, ത്രീ എന്നത് പാസ്വേഡ്. ഇതേ രീതിയിൽ ഡി ആറിലെ മൂന്നാമത്തെ റോയെ സ്ട്രിംഗ് ആയി കൺവേർട്ട് ചെയ്ത ശേഷം നമ്മൾ ടെക്സ്റ്റ് ടുവിൽ എൻ്റർ ചെയ്ത പാസ്വേഡ് ഇതുമായി ഇക്വലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതായത് നമ്മൾ നൽകിയ യൂസർ ഐ ഡിക്ക് അനുസരിച്ചാണ് ഇവിടെ ഡാറ്റാബേസ് സെലക്ട് ചെയ്തെടുത്ത് എസ് ഡി എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തതും അതിനുശേഷം ഡാറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്തതും അതിനുശേഷം നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത യൂസർ ഐ ഡിക്ക് അനുസരിച്ചുള്ള പാസ്വേഡ് ആണ് ടെക്സ്റ്റ് ബോക്സ് ടുവിൽ നൽകിയതെങ്കിൽ റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് വെബ് ഫോം ടു ഡോട്ട് എ എസ് പി, അതായത് വെബ് ഫോം ടുവിലേക്ക് പോകുന്നതാണ്. അതല്ല, നമ്മൾ സെലക്ട് ചെയ്തെടുത്ത യൂസർ ഐ ഡിയുടെ പാസ്വേഡും ടെക്സ്റ്റ് ബോക്സിൽ നൽകിയ പാസ്വേഡും തുല്യമല്ലെങ്കിൽ എൽസ് പാർട്ട് വർക്ക് ചെയ്യുന്നതാണ്, അതായത് റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് വെബ് ഫോം ത്രീ ഡോട്ട് എ എസ് പി. ഇനി ഈ പ്രോഗ്രാം നമുക്കൊന്ന് വർക്ക് ചെയ്ച്ച് നോക്കാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അമീർ എന്ന ആളുടെ പാസ്വേഡ് ഇതാണല്ലോ, ഇത് നമ്മൾക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇവിടെ നമ്മൾ ഇതേ രീതിയിൽ യൂസർ നെയിമും പാസ്വേഡും നൽകിയിരിക്കുകയാണ്. ഇതിനുശേഷം ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡ് കറക്റ്റ് ആയതിനാൽ ലോഗിൻ സക്സസ്ഫുള്ളി എന്ന ലേബിൾ പ്ലേസ് ചെയ്തിട്ടുള്ള വെബ് ഫോം ടുവിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ നമ്മളിവിടെ പാസ്വേഡ് തെറ്റായി എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇത് ലോഗിൻ ഫെയിൽഡ് എന്ന മെസ്സേജ്
web form 3 display ചെയ്തിരിക്കുന്നതാണ് ഇതേ രീതിയിൽ select statement ഉപയോഗിച്ച് database serverൽ എൻ്റർ ചെയ്തിരിക്കുന്ന value ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ASP.NET വെബ് സർവീസിലേക്ക് കൊണ്ടുവരാവുന്നതാണ് അടുത്തതായി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നുകൊണ്ട് ഒരു ഡാറ്റാബേസിലെ വാല്യൂലെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ഡാറ്റാബേസിലെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന SQL ക്യൂറി ആണ് അപ്ഡേറ്റ് എന്ന ക്യൂറി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനായി ഇതേ പ്രോജക്റ്റിൽ തന്നെ പുതിയൊരു ഫോം ആഡ് ചെയ്യുകയാണ് ഉദാഹരണമായി ഈ ഫോം നമ്മൾ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ഇതേ രീതിയിലാണല്ലോ ഡേറ്റ എൻ്റർ ചെയ്ത് പോകുന്നത് ഒരു യൂസറിന് ഇയാളുടെ യൂസർ ഐ ഡി നൽകി കഴിഞ്ഞാൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം എന്നിരിക്കട്ടെ ഇതിനായി ഈ ഫോം ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു ഇതാ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതേ രീതിയിൽ ഫോം ഡിസൈൻ ചെയ്തിരിക്കുകയാണ് അതായത് ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ യൂസർ നെയിം നൽകി ടെക്സ്റ്റ് ബോക്സ് ടുവിൽ ഇപ്പോഴുള്ള പാസ്വേഡും ടെക്സ്റ്റ് ബോക്സ് ത്രീയിൽ നമ്മൾക്ക് വേണ്ടുന്ന പുതിയ പാസ്വേഡും എൻ്റർ ചെയ്ത ശേഷം ചേഞ്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റാബേസ് സെർവറിൽ ചേഞ്ച് വരേണ്ടതാണ് ഇതിനായി ചേഞ്ച് എന്ന ബട്ടണിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യാം ഇതിനായി കോഡ് വിൻഡോയിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്ത ഇൻസേർട്ടും സെലക്ട് സ്റ്റേറ്റ്മെൻറ്റും വർക്ക് ചെയ്ത കണക്ക് തന്നെ ഇവിടെയും എസ്ക്യുൽ ക്വറി വർക്ക് ചെയ്യണമെങ്കിൽ യൂസിംഗ് സിസ്റ്റം ഡോട്ട് ഡേറ്റ ഡോട്ട് എസ്ക്യുൽ ക്ലയൻറ്റ് എന്ന പാക്കേജ് ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ് അതിനുശേഷം ക്ലാസ്സിലെ ജനറൽ സെക്ഷനിൽ എസ്ക്യുൽ കണക്ഷൻ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുക അപ്ഡേറ്റ് ക്യൂറി വർക്ക് ചെയ്യിക്കുവാൻ വേണ്ടി എസ്ക്യുൽ കമാൻഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക ഇനി പേജ് ലോഡ് ഇവന്റിൽ കണക്ഷനെ ഇനിഷ്യലൈസ് ചെയ്യുക അതിനുശേഷം കണക്ഷൻ ഡോട്ട് ഓപ്പൺ ഇനി ബട്ടൺ വണ്ണിൻ്റെ ക്ലിക്ക് ഇവന്റിൽ അപ്ഡേറ്റിന് വേണ്ടിയുള്ള ക്യൂറി എഴുതുക ഇതിനായി CMD ഒബ്ജക്റ്റ് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ അപ്ഡേറ്റ് കമാൻഡ് ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു അതായത് എസ്ക്യുൽ കമാൻഡ് ഒബ്ജക്റ്റ് അതായത് CMD ഈക്വൽ ടു ന്യൂ എസ്ക്യുൽ കമാൻഡ് ബ്രാക്കറ്റിൽ നമ്മൾ ക്യൂറി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ് അതായത് അപ്ഡേറ്റ് യൂസേഴ്സ് സെറ്റ് പാസ്വേഡ് ഈക്വൽ ടു ടെക്സ്റ്റ് 2.txt അതായത് യൂസേഴ്സ് എന്ന ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്നു ഇതിലെ പാസ്വേഡിൻ്റെ വാല്യൂ ടെക്സ്റ്റ് 2.txt വാല്യൂ ആയി ചേഞ്ച് ചെയ്യുന്നതാണ് ടെക്സ്റ്റ് ബോക്സ് ടുവിലെ ടെക്സ്റ്റ് ആയി ചേഞ്ച് ചെയ്യുകയാണ് വേർ യൂസർ ഐ ഡി ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് 1.txt ഇവിടെ യൂസർ ഐ ഡി ടെക്സ്റ്റ് ബോക്സ് 1-ൽ ആരുടെയാണോ നൽകിയിരിക്കുന്നത് അവരുടെ പാസ്വേഡ് ടെക്സ്റ്റ് ബോക്സ് 2-ലെ പാസ്വേഡായി ചേഞ്ച് ചെയ്യുകയാണ് ഇനി ഈ ക്യൂറി ഏത് കണക്ഷനിലാണോ വർക്ക് ചെയ്യേണ്ടത് അതിനായി ഇവിടെ കോമ നൽകിയ ശേഷം കണക്ഷൻ ഒബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നു ഇനി കമാൻഡ് ഒബ്ജക്റ്റ് ഡോട്ട് എക്സിക്യൂട്ട് നോൺ ക്യൂറി ഇനി ഈ പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്യിച്ച് നോക്കാം ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് ഇതേ രീതിയിൽ നൽകുകയാണ് യൂസർ നെയിം ഇതേ രീതിയിൽ നൽകുന്നു അതേപോലെ തന്നെ ഓൾഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം ചേഞ്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇതാ പാസ്വേഡ് ചേഞ്ച് ആയിരിക്കുകയാണ് ഇനി ഇവിടെ എസ്ക്യുഎൽ സെർവറിലെ ഡാറ്റാബേസിൽ നിന്നും നമ്മൾക്ക് ഡാറ്റ റിട്രീവ് ചെയ്ത് നോക്കാം ഇതാ അമീർ എന്ന യൂസർ ഐ ഡി ഉള്ള ആളുടെ പാസ്വേഡ് ഇതേ രീതിയിൽ ചേഞ്ച് ആയതായി കാണാം ഇതേ രീതിയിൽ അപ്ഡേറ്റ് എന്ന ക്യൂറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു ഡാറ്റാബേസിലെ വാല്യൂ ഒരു ഡാറ്റാബേസിലെ റോയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഒരു എസ്ക്യുഎൽ ക്വറി സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഡാറ്റാബേസ് കണക്ടിവിറ്റി നമ്മൾ നേരത്തെ നോക്കിയല്ലോ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിനെ എസ്ക്യുഎലിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജറുമായി അല്ലെങ്കിൽ ഫംഗ്ഷൻസുമായി കണക്ട് ചെയ്യാവുന്നതാണ് എസ്ക്യുഎലിൽ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സിനിൽ നമ്മൾക്ക് ആവശ്യമുള്ള ക്വറി ഡിഫൈൻ ചെയ്യുകയും അത് വീണ്ടും ASP.NET ലേക്ക് കോൾ ചെയ്യുകയും ചെയ്യാവുന്നതാണ്
ഇതിനായി ഒരു വെബ്സൈറ്റ് നമ്മൾ ഇതേ രീതിയിൽ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി EMB എന്ന ഒരു ടേബിൾ നമ്മൾ SQL സെർവറിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം ഫോം ഇതേ രീതിയിൽ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. SQL സെർവറിലെ ഡാറ്റാബേസ് ഇതേ രീതിയിലാണ്. അതായത് എംപ്ലോയി നമ്പർ, നെയിം, ബേസിക് സാലറി, DA, ടോട്ടൽ സാലറി. ഇതിനാൽ ഫോമും നമ്മൾ ഇവിടെ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇതിനെ പ്രൊസീജറുമായി കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി SQL സെർവറിൽ ഒരു പ്രൊസീജർ അല്ലെങ്കിൽ SQL സെർവറിലെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. SQL സെർവറിൽ പ്രൊസീജർ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടെക്സ് ഇതേ രീതിയിലാണ്. ക്രിയേറ്റ് പ്രൊസീജർ, പ്രൊസീജർ നെയിം, അതായത് പ്രൊസീജർ നെയിം ഇൻസൈഡ് റെക്ക് എന്ന് നമ്മളിവിടെ നൽകിയിരിക്കുന്നു. അതിനുശേഷം പാരാമീറ്റർ വാല്യൂസ്. പ്രൊസീജർ എന്നാൽ നമ്മൾ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ SQL സെർവറിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് പ്രൊസീജർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പ്രൊസീജറാണ് ഇൻസേർട്ട് റെക്ക്. ഈ ഫംഗ്ഷനിലേക്ക് റിസീവ് ചെയ്യുന്ന പാരാമീറ്റർ വേരിയബിൾസ് ആണ് ENO, നെയിം, ബി, DA, ടോട്ടൽ, ടോട്ടലിന് വേണ്ടി TO. ഇത് പാരാമീറ്റർ വേരിയബിൾ ആയതിനാൽ ഇത് ഉപയോഗിക്കുന്ന മുൻപേയായി അറ്റ് എന്ന സിമ്പൽ ഉപയോഗിക്കേണ്ടതാണ്. അതിനുശേഷം ഇവിടെ റിസീവ് ചെയ്യുന്ന, അതായത് പ്രൊസീജർ കോൾ ചെയ്യുന്നിടത്തു നിന്നും നമ്മൾ റിസീവ് ചെയ്യുന്ന ഈ വാല്യൂവിനെ, പാരാമീറ്റർ വാല്യൂവിനെ EMB എന്ന ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അതിനാലാണ് ഇവിടെ ഇൻസേർട്ട് ഇൻ ടു EMB വാല്യൂസ്, അതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ ഈ പറയുന്ന പാരാമീറ്റർ വേരിയബിൾ ഉപയോഗിക്കുന്നത്. പ്രൊസീജർ എവിടെയാണോ കോൾ ചെയ്യുന്നത്, ഈ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറിലോ ഇത് കോൾ ചെയ്ത ശേഷം അവിടെ നിന്നും ഈ പ്രൊസീജറിന്റെ പാരാമീറ്റർ വേരിയബിളിലേക്ക് വാല്യൂ പാസ് ചെയ്യാവുന്നതാണ്. പാരാമീറ്റർ വാല്യൂ ഈ വേരിയബിൾസ് ആ വാല്യൂ റിസീവ് ചെയ്ത ശേഷം EMB എന്ന ടേബിളിലേക്ക് ഇതേ രീതിയിൽ ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ പ്രൊസീജറിനെ നമ്മൾക്ക് ASP.NET ലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം. അതിനു മുമ്പായി പ്രൊസീജർ ക്രിയേറ്റ് ചെയ്യുക. അതിനെ ഇവിടെ സെലക്ട് ചെയ്ത ശേഷം കീബോർഡിൽ നിന്ന് F5 എന്ന കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പ്രൊസീജർ ക്രിയേറ്റ് ചെയ്തതായി കാണാം. ഇനി എങ്ങനെയാണ് ASP.NET ഈ പ്രൊജക്റ്റിനെ ഇനി എങ്ങനെയാണ് ASP.NET ഈ പ്രൊസീജറിനെ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഇൻസേർട്ട് ബട്ടണിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. അതായത് കമാൻഡ് ഒബ്ജക്റ്റ്, ആദ്യം കമാൻഡ് ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ജനറൽ സെക്ഷനിൽ കണക്ഷൻ വേരിയബിളും, അതായത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ SQL കണക്ഷൻ വേരിയബിളും കമാൻഡ് വേരിയബിളും ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യുക. അതിനുശേഷം കണക്ഷൻ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. കണക്ഷൻ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി കണക്ഷൻ വേരിയബിൾ ഈക്വൽ ടു ന്യൂ SQL കണക്ഷൻ ബ്രാക്കറ്റിൽ ഇതേ രീതിയിൽ കണക്ഷൻ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുക. അതിനുശേഷം കണക്ഷൻ ഓപ്പൺ ചെയ്യണം. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഒരു കണക്ഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഓബ്ജക്റ്റ് നമ്മൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ജനറൽ സെക്ഷനിൽ System.Data.SQL Client എന്ന ഈ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടതാണ്. ഇതിവിടെ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾക്കിവിടെ കണക്ഷൻ ഡിക്ലെയർ ചെയ്യാവുന്നതും അതിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നതും. ഇനി ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ നമ്മൾ നേരത്തെ SQL സെർവറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊസീജർ അല്ലെങ്കിൽ ഫംഗ്ഷൻ ASP.NET കോൾ ചെയ്യുകയാണ്. ഇതിനായി നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന കമാൻഡ് ഒബ്ജക്റ്റ്, അതായത് SQL കമാൻഡ്, ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിനായി കമാൻഡ് നെയിം ഇക്വൽ ടു ന്യൂ SQL കമാൻഡ് ബ്രാക്കറ്റിൽ നമ്മൾ കോൾ ചെയ്യേണ്ട ഫംഗ്ഷൻ അതല്ലെങ്കിൽ പ്രൊസീജർ നെയിം, അതായത് ഇൻസേർട്ട് റെക്കോർഡ് കോമ കണക്ഷൻ. ഇൻസേർട്ട് റെക്കോർഡ്സ് എന്നത് നമ്മൾ SQL സെർവറിൽ ക്രിയേറ്റ് ചെയ്ത പ്രൊസീജറിന്റെ പേരാണ്. അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്ത പ്രൊസീജറിനെ നമ്മൾ ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയർ ആയ ഈ വെബ്സൈറ്റിലേക്ക് കോൾ ചെയ്യുകയാണ്. കോമ കണക്ഷൻ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണക്ഷൻ, ഡാറ്റാബേസ് കണക്ഷനിൽ നിന്നാണ് ഇൻസേർട്ട് റെക്കോർഡ്സ് എന്ന ഈ പ്രൊസീജറിനെ ഇവിടെ കോൾ ചെയ്യുന്നത്. അതിനുശേഷം ഇൻസേർട്ട് റെക്കോർഡ് എന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊസീജർ ആണെന്ന് കാണിക്കുവാൻ വേണ്ടി ഇവിടെ ഇതേ രീതിയിൽ കമാൻഡ് ഉപയോഗിക്കേണ്ടതാണ്. അതായത് CMD ഡോട്ട്
command type equal to command type dot stored procedure. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ ക്വറി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് ഇൻസേർട്ടോ അപ്ഡേറ്റോ ക്വറി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഇതേ രീതിയിൽ ടൈപ്പ് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ഒരു പ്രൊസീജിയർ നെയിമാണ് ഇവിടെ പറയുന്നതെങ്കിൽ ഡിക്ലെയർ ചെയ്തത് ഒരു പ്രൊസീജിയർ ആണെന്ന് കാണിക്കുവാൻ വേണ്ടി അതിനെ സ്റ്റോർഡ് പ്രൊസീജിയർ എന്ന ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾക്ക് ASP.NET-ലെ ഈ വെബ്സൈറ്റിൽ നിന്നും പാരാമീറ്റർ വേരിയബിളിലേക്ക്, അതായത് SQL സെർവറിലെ പാരാമീറ്റർ വേരിയബിളിലേക്ക് വാല്യൂ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന എംപ്ലോയി നമ്പർ, നെയിം, BDA, TO, ടോട്ടൽ സാലറി, ഇത്രയും വേരിയബിളിലേക്ക് വെബ്സൈറ്റിൽ നിന്നും വാല്യൂ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിലേക്ക്, അതായത് ഈ പ്രൊസീജിയറിന്റെ വേരിയബിൾസിലേക്ക് പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേരിയബിൾസ്, പാരാമീറ്റർ വേരിയബിൾസ് വെബ്സൈറ്റിലും ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഇതേ രീതിയിലാണ് പാരാമീറ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. CMD ഡോട്ട്, അതായത് കമാൻഡ് വേരിയബിൾ, കമാൻഡ് ഒബ്ജക്ട് ഡോട്ട് പാരാമീറ്റേഴ്സ് ഡോട്ട് ആഡ് ബ്രാക്കറ്റിൽ ന്യൂ SQL പാരാമീറ്റർ, നമ്മൾക്ക് ആഡ് ചെയ്യേണ്ട വേരിയബിൾ നെയിം, അതായത് ആദ്യം എംപ്ലോയി നമ്പർ ആണല്ലോ, അതിനായി ഇവിടെ അറ്റ് നമ്പർ എന്ന് നൽകിയിരിക്കുന്നു, കോമ അതിന്റെ ടൈപ്പ്, ഡേറ്റ ടൈപ്പ്, അതായത് SQL DB ടൈപ്പ് ഡോട്ട് ഇൻറ്റ്. ഇതേ രീതിയിൽ CMD ഡോട്ട് പാരാമീറ്റേഴ്സ് ഡോട്ട് ആഡ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് എത്ര വേരിയബിൾസ് ആണോ ഡിക്ലെയർ ചെയ്യേണ്ടത് സീക്വൻസ് അനുസരിച്ച് അതേ രീതിയിൽ തന്നെ ഇവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ഇവിടെ നമ്മൾ നമ്പർ, നെയിം, ബേസിക് സാലറി, DA, ടോട്ടൽ സാലറി, ഇത്രയും പ്രൊസീജിയറിലുള്ള അതേ ഡേറ്റ ടൈപ്പിനാൽ ഇവിടെയും ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതിനുശേഷം പാരാമീറ്റർ വേരിയബിളിലേക്ക്, അതായത് നമ്പർ, നെയിം എന്ന് തുടങ്ങുന്ന ഈ പാരാമീറ്റർ വേരിയബിളിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം കമാൻഡ് ഒബ്ജക്റ്റ് ഡോട്ട് പാരാമീറ്റേഴ്സ് ബ്രാക്കറ്റിൽ പാരാമീറ്റർ വേരിയബിൾ ഡോട്ട് വാല്യൂ ഇക്വൽ ടു, നമ്മളിവിടെ ടെക്സ്റ്റ് ബോക്സിൽ എൻറ്റർ ചെയ്യുന്ന വാല്യൂ ഈ പാരാമീറ്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം ക്രിയേറ്റ് ചെയ്ത പ്രൊസീജിയർ ഇവിടെ കമാൻഡ് ഒബ്ജക്റ്റിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്ത പ്രൊസീജിയർ അത് പ്രൊസീജിയർ ആണെന്ന് ഷോ ചെയ്യാൻ വേണ്ടി കമാൻഡ് ടൈപ്പ് പ്രൊസീജിയർ ടൈപ്പ് ആണെന്ന് ഡിക്ലെയർ ചെയ്തു. ഇനി ആ പ്രൊസീജിയറിൽ പാരാമീറ്റർ വേരിയബിൾ നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിൽ, പാരാമീറ്റർ വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ ഇതേ രീതിയിൽ പാരാമീറ്റർ വാല്യൂ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ ASP.NET-ലും ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി പാരാമീറ്റേഴ്സ് ഡോട്ട് ആഡ് ന്യൂ SQL പാരാമീറ്റർ എന്ന ഇതേ സിൻടെക്സ് ഉപയോഗിച്ച് എല്ലാ വേരിയബിൾസും ഇവിടെ ഡിക്ലെയർ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത പാരാമീറ്റർ വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുക. ഇതിനായി പാരാമീറ്റർ ഡോട്ട് അല്ലെങ്കിൽ പാരാമീറ്റർ ബ്രാക്കറ്റിൽ വേരിയബിൾ നെയിം ഡോട്ട് വാല്യൂ ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ അസൈൻ ചെയ്യുക. ഇനി കമാൻഡ് ഒബ്ജക്റ്റ് ഡോട്ട് എക്സിക്യൂട്ട് നോൺ ക്യൂറി എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. ഈ വെബ്സൈറ്റ് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഈ വെബ്സൈറ്റ് നമ്മൾ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുകയാണ്. എംപ്ലോയി നമ്പർ എൻ്റർ ചെയ്യുന്നു, അതിനുശേഷം എംപ്ലോയി നെയിം, ബേസിക് സാലറി, DA, ടോട്ടൽ സാലറി, അതിനുശേഷം ഇൻസേർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതാ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ സെർവർ സൈഡിലെ SQL സെർവറിലേക്ക് സെൻഡ് ചെയ്തതായി കാണാം. SQL സെർവറിൽ ഇതേ രീതിയിൽ ക്വയറി നൽകുകയാണ്, സെലക്ട് സ്റ്റാർ ഫ്രം EMP. ഇതാ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ ഇവിടെ സ്റ്റോർ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ പാരാമീറ്റർ വേരിയബിൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രൊസീജിയർ ഉപയോഗിച്ച് നമ്മൾക്ക് ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറിൽ നിന്നോ അല്ലെങ്കിൽ ASP വെബ്സൈറ്റിൽ നിന്നോ നമ്മൾക്ക് SQL സെർവറിലേക്ക് വാല്യൂ പാസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ്, ക്വറി സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂഷൻ നടക്കുന്നത് എപ്പോഴും SQL സെർവറിലായിരിക്കും. അതായത് ബൾക്കായിട്ടുള്ള ക്വറി ആണെങ്കിൽ, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ക്വറി സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ ക്വറി നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതും അതേപോലെ തന്നെ അത് SQL സെർവറിൽ തന്നെ ഡിഫൈൻ ചെയ്യാവുന്നതും ASP.NET-ലെ കോഡിനെ നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്യാവുന്നതുമാണ്.